എല്ലാവർക്കും നമസ്കാരം. ഞാൻ എം വി ജയൻ, ക്ഷീരവികസന ഓഫീസർ, എടക്കാട്. കേരളത്തിലെ സാധാരണക്കാരായ ആളുകൾക്ക് റൈസ് സ്റ്റോക്ക് ഫാം ആരംഭിക്കുന്നതിന് ആവശ്യമായ ഉപദേശങ്ങൾ നൽകി വരുന്നതും ഒപ്പം അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യമായ പ്രൊജക്റ്റുകൾ തയ്യാറാക്കി കൊടുക്കുന്നതിനും നേതൃത്വം നൽകി വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ശാസ്ത്രീയമായ തീറ്റ പരിക്കലനവും ശാസ്ത്രീയ തീറ്റക്രമവും. ഞാനിത് ഇതിന്റെ പൊള്ളത്തരം ഈ കൊഴുപ്പും കൂടെ നോക്കിയാൽ നോക്കേണ്ടതുണ്ട്. അതിന്റെ ഒരു കാര്യമാണ് നേരത്തെ നമ്മൾ പറഞ്ഞ് പകുതിയാക്കി വെച്ച ഇരട്ട കുട്ടികളുടെ ഒരു കാര്യം. ഇരട്ട കുട്ടികളെ സംബന്ധിച്ച് ഒരാൾ 3% കൊഴുപ്പുള്ള പാലും ഒരാൾ 7% കൊഴുപ്പുള്ള പാലും ഉത്പാദിപ്പിക്കുമ്പോൾ അവർക്ക് ഒരേപോലെ കൊടുത്തു കഴിഞ്ഞാൽ അണ്ടർ ഫീഡിങ്ങോ ഓവർ ഫീഡിങ്ങോ ആയി. 400 ഗ്രാം 3% കൊഴുപ്പുള്ള ആ ഒരു പശുവിന് 1 ലിറ്റർ പാലിന് 300 ഗ്രാം കൊടുക്കേണ്ട സ്ഥാനത്ത് നമ്മൾ കൊടുക്കുന്നത് 400 ഗ്രാമാണ് എന്ന് പറഞ്ഞാൽ 100 ഗ്രാം 1 ലിറ്ററിന് കൂടി കൊടുക്കുന്നു. 10 ലിറ്റർ പാൽ ഉത്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ ഏതാണ്ട് 1 കിലോ തീറ്റ ആ പശുവിന് അധികമായി ഓവർ ഫീഡിങ് ആണ്. സ്വാഭാവികമായും പിന്നെ ആ പശുവിനെ സംബന്ധിച്ച് ആ തീറ്റയിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യത്തെ 1 ഗ്രാം പോലും അതിൻ്റെ ശരീരത്ത് സംഭരിച്ചു വെക്കാൻ സാധ്യമല്ല. മാംസ്യം ഒരു ജീവിക്കും സംഭരിക്കാൻ കഴിയില്ല. മറിച്ച് കാർബോഹൈഡ്രേറ്റ് അന്നജം നമ്മുടെ ശരീരത്ത് ഗ്ലൈക്കോജൻ എന്ന രൂപത്തിലേക്ക് അധികമുള്ളത് ശേഖരിച്ചു വെക്കാനുള്ള ശേഷി ജീവജാലങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. മറിച്ച് 7% കൊഴുപ്പുള്ള ആ പശുവിന് 1 ലിറ്റർ പാലിന് 400 ഗ്രാം എന്ന രീതിയിൽ കൊടുക്കുമ്പോൾ അത് അതിന് അണ്ടർ ഫീഡിങ്ങിലേക്ക് വരും. അണ്ടർ ഫീഡിങ്ങിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും പശു അതിൻ്റെ ശരീരത്ത് നിന്നുള്ള പോഷകങ്ങളും വലിച്ചെടുത്ത് കുറച്ച് നാൾ നമുക്ക് പാല് തരും. പക്ഷേ പിന്നീട് ഗ്ലൂക്കോസിൻ്റെ ഡെഫിഷ്യൻസി, പോഷക ന്യൂനത വന്ന് ഉപാപചയ പ്രവർത്തന പിന്നെ ന്യൂനതകൾക്കും അല്ലെങ്കിൽ ഉപാപചയ രോഗങ്ങൾക്ക് കീഴ്പ്പെട്ട് കീറ്റോസിസ് പോലെയുള്ള ഉപാപചയ രോഗങ്ങൾക്ക് കീഴ്പ്പെട്ട് അത് പാലുൽപാദനം പൂട്ടുന്നതിനെ കുറയുകയും അതിനെ തുടർന്ന് പോഷക ന്യൂനത കുറയുകയും അങ്ങനെ പ്രത്യുൽപാദനക്ഷമതയിലേക്ക് പശുക്കളെ കുത്തിവെച്ചാൽ ചെനം പിടിക്കാത്ത ഒരവസ്ഥയിലേക്ക് ആ പശുവിനെ തള്ളിവിടുകയും ചെയ്യും. അപ്പൊ 7% പശു ഇതിന് കുറഞ്ഞത് 450 ഗ്രാം എന്ന രീതിയിൽ നമ്മൾ തീറ്റ നൽകണമായിരുന്നു. പക്ഷെ അത് നമ്മൾ പഠിച്ചു വെച്ചത് 400 ഗ്രാം എന്ന രീതിയിലായതുകൊണ്ട് നമ്മൾ 400 ഗ്രാം കൊടുത്തു. പക്ഷെ നമ്മൾ അറിയാതെ തന്നെ പശുവിന് കീറ്റോസിസ് പോലെയുള്ള മെറ്റബോളിക് ഡിസോർഡർ അല്ലെങ്കിൽ ഉപാപചയ തകരാറിലേക്ക് ആ പശുവിനെ കൊണ്ടെത്തി തള്ളുകയും അതിന് ഫലമായി ഉൽപാദന പ്രത്യുൽപാദന വളർച്ച ആരോഗ്യ പ്രശ്നങ്ങളെ ആ പശു നേരിടേണ്ടിയും വരും.